ഫാനാണ് നമ്മളെ മൊയ്തീൻ ശരീഫ് സാറിനെ കാണാൻ പോവാ. മൂപ്പര് കോട്ടക്കം മിംസ് എന്നുള്ള പരിചയം. മൂപ്പര് പീഡിയാട്രീഷ്യനാണ്. അതിലുപരി കുട്ടികളുടെ കൂട്ടുകാരൻ, കളിക്കൂട്ടുകാരൻ എന്നായിരുന്നു പുള്ളിനെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പുള്ളി അല്ലൈനിലാണ് താമസം. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഖലീഫ സിറ്റിയാണ്. ഖലീഫ സിറ്റിന്ന് അബുദാബി, അബുദാബിയിൽ നിന്ന് ഇവിടെ പെണ്ണുങ്ങൾ തന്നെ കൊണ്ടുവരും. അല്ല, ആളുകൾ ഓട്ടത്തിൽ ആ. അപ്പോൾ അബുദാബി, പിന്നെ അവിടുന്ന് സെൻട്രൽ സ്റ്റേഷനിൽ അല്ലൈനിക്ക് ബസ്. ബാക്കി കണ്ടറിയാം. ഇല്ല അർഷോ, നമ്മളെ എന്താ പോണ്? സാലിമാക്കാൻ മൊബൈലായിട്ട് എത്തിക്കും. നമുക്ക് ഫോണിന്റെ ഡിസ്പ്ലേ സ്ക്രീൻ കാർഡ് മറ്റല്ലേ അർസല ഒരുവിധം പൊട്ടിച്ചിക്കണ്. അർസലേ, ഒരു ബിരിയാണി പറഞ്ഞ ടീമിന് രസം കൊണ്ട് രണ്ട് ബിരിയാണി തിന്നു. ഇല്ല അർസല, രണ്ട് പാത്രം. കടന്റെ പേര് കാലിക്കറ്റ് ലൈവ് റെസ്റ്റോറൻറ്റ്. ഇതാ നല്ല അടിപൊളി ബിരിയാണി. ആ ബിരിയാണി പേരെന്തിനും ചുക്ക ബിരിയാണി. ചിക്കൻ ചുക്ക ബിരിയാണി. ഞാൻ അവിടുത്തെ ടീം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സെൻട്രൽ ബസ് സ്റ്റേഷനിലെത്തി അല്ലേ. ഇവിടെ 9:30 ബസ് ഉണ്ട്. അപ്പോൾ ആ 9:30 ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലൈനിക്കുള്ള ബസ് വരിക അവിടെയാണ്. അവിടെ എത്തുമ്പോൾ ഒരു വിളി. ആ ഇരുന്നതാണ്. ഞാൻ ആരോടും പറയണ്ട കബീരബ നീച്ചടാ. ബിരിയാണി പോയി കുറിച്ച ചെല്ലു 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 ലുബ്ന ലുബ്ന ചെല്ലു ചെല്ലു. അങ്ങനെ അബുദാബി സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ അല്ലൈനിലേക്ക് ബസ് കയറി. അബുദാബിയിൽ നിന്ന് അല്ലൈനിലേക്ക് ഏകദേശം 2.5 മണിക്കൂർ യാത്രയാണ് ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്. വയ്യരികിലെ കാഴ്ചകളും പള്ളികളൊക്കെ കണ്ട്, മരുഭൂമികളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ അല്ലൈൻ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി. വീഡിയോ എടുത്ത് അടിയിട്ടോ, ഞങ്ങൾ ബാക്കി കയറിക്കോളാം. ഞങ്ങളെ മൊയ്തീൻ ശരീഫ് സാർ, കുട്ടികളുടെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന മൊയ്തീൻ ശരീഫ് സാറേ. അങ്ങനെ ഞങ്ങൾ ശരീഫ് സാറിൻ്റെ വീട്ടിലൊക്കെ എത്തി. ഇന്നലെ രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഈ വീട് തന്നെ ഒരു സംഭവമാണ്. വിശാലായിട്ടുള്ള റൂമുകൾ, ഫുൾ സെറ്റപ്പാണ്. ഇവിടെ ഡൈനിങ് ഹാളും കുറേ കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാം. ഇച്ചിരി കൂടി സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ലൈറ്റ് കോൺട്രാസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും. അടിപൊളിയല്ലേ. അങ്ങനെ സാറിൻ്റെ വീടൊക്കെ ഒന്ന് ഞങ്ങൾ നടന്ന് കണ്ട്. അത് കാണാൻ മാത്രം തന്നെയുള്ളൊരു വലിയ വീടാണ്. സാറും സാറിൻ്റെ ഫാമിലിയും സാറിൻ്റെ ബ്രദേഴ്സും പിന്നെ ഉപ്പയും ഉമ്മയായിരുന്നു ഇവിടെ താമസം. ഉപ്പയും ഉമ്മയും ഇപ്പം നാട്ടിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. മൊയ്തീൻ ശരീഫ് സാർ പഠിച്ച സ്കൂളാത്രേ അടിപൊളി ഇന്ത്യൻ സ്കൂൾ. അന്നൊരു വെള്ളിയാഴ്ച കൂടിയായിരുന്നു. സാറും ബ്രദേഴ്സും ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിലൊക്കെ പോയി. വൈകുന്നേരം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി സമീർ സാറിൻ്റെ അടുത്ത് പോകാനുണ്ട് ദുബായിൽ. ടാറ്റ, പോയിട്ടാ. എന്നാ വാ, കയറി കയറി.
പകല് നല്ല ചൂടായതുകൊണ്ട് വൈകുന്നേരം മൊത്തത്തിലൊന്ന് കറങ്ങാന്ന് പ്ലാൻ ഇട്ട് ഞാനും സാറും വൈഫും കൂടെ ഇറങ്ങി. അല്ലൈനിൽ എവിടെ നിന്ന് നോക്കിയാലും കാണുന്ന ഒരു മലയുണ്ട്. ആ മലയുടെ പേരാണ് ജബൽ ഹഫീത്ത്. ഈ ജബൽ ഹഫീത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 4098 അടിയാണ് ഉയരം കാണിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു മലയിൽ കയറുമ്പോൾ ഫുള്ള് മരങ്ങളും പുൽമേടുകളൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഈ മലയിൽ വെറും പാറക്കല്ലുകളും കല്ലിൻ കഷ്ണങ്ങളും മാത്രം. ഉയരം കൂടിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൗണ്ടൻ സിക്നെസ് എന്ന അസുഖം ഇവിടെ യാത്ര ചെയ്യുന്ന ചിലരിൽ കാണാറുണ്ട്. ഞങ്ങളിവിടെ ഇറക്കി, സാർ പാർക്ക് ചെയ്ത് വരാ പറഞ്ഞു. ജബൽ ഹഫീത്ത് എന്നാണ് ഈ മലയുടെ പേര്. കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഹോളിഡേയും കൂടി ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഇതിന്റെ മേലൊരു ഹോട്ടലുണ്ട്, 5-star എന്തോ 7-star ഹോട്ടൽ എന്തോ ഉണ്ട്, അതാണ് ആ കാണുന്നത്. പിന്നെ ഞങ്ങൾ വന്നത് അവിടെ തോയെന്ന. ഓ, അവിടുത്തെ വീടുകളൊക്കെ എത്ര ഇതിലെ കാണുന്നത്. അതിൻ്റെ മറ്റൊരാങ്കിളാണ്. ആങ്കിളിൽ ചെല്ലുമ്പോൾ പൂച്ചാട് ഒരുപാടുണ്ടല്ലേ. ഓ, ആ ഏരിയ ഫുള്ള് മരുഭൂമിയടി കാണണ്ടാ. ഒരാളൊന്നും താമസമില്ലല്ലോ. ഒഴിഞ്ഞ മരുഭൂമിയാണ് ഇവിടെ. റോഡ് പോകുന്നുണ്ട് ഇവിടെ. ക്യാമറയിലൊന്നും കാണുന്നില്ല. ഇവിടെ ഹോളിഡേ ആയതും കൂടി നല്ല തിരക്കാണ്. ഇതാക്കണ മറ്റേ സൈക്കിളോട്ട് എത്തി. മലൻ്റെ ഉള്ളിൽ നിന്ന് ചൂടുവെള്ളം വരാറുണ്ട് അത്രയധികം കൂടെ. അപ്പൊ ഇന്നില്ല, ഇന്ന് തണുത്ത വെള്ളാണ്. അപ്പോ ചെക്കതക്കണ ഇപ്പൊ ഇറങ്ങി നടക്കും. സാറ് ഞങ്ങളപ്പം പോന്ന് പെട്ടവാ. അപ്പൊ സാറേ ടാറ്റാ, താങ്ക് യു ഫോർ ആൾ യുവർ സപ്പോർട്ട്. അടുത്ത നമുക്ക് അടുത്തിട്ട് നോക്കാം. ചാള കാണാ ഉമ്മ എടുത്ത ഫ്ലൈങ് സുരത്ത, ഫ്ലൈങ് സുരത്ത ഉമ്മ. ഓ, അല്ലേ ബസ് സ്റ്റേഷനിലെത്തി. ഇനി ഇബിനു ബത്തൂത്ത ബസ് സ്റ്റേഷനിലേക്ക് എത്താം. അവിടെ ഞങ്ങളെ ഡോക്ടർ സെമീർ സാറുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ദുബായിക്ക് ബസ്, ബൈക്ക് ബസ് കയറിയിട്ട ഇതിന്റെ ബാക്കിലൊക്കെ. അങ്ങനെ ഞങ്ങള് ദുബായില് മാക്സ് മെട്രോ സ്റ്റേഷനിലെത്തി. വർഷം ഉറങ്ങിയിട്ടുണ്ട്. സെമീർ സാറ് ഇവിടെ എത്താറായിന്ന് പറഞ്ഞു. അങ്ങനെ മെട്രോയിലൊക്കെ വന്നിറങ്ങി ദാണ്ടേ സെമീർ സാർ വണ്ടി തന്നെ ഉണ്ട്. മുങ്ങി നിൽക്കണേ. സെമീർ സാറും വൈഫും കാറിലുണ്ട്, പക്ഷെ ആൾക്ക് രണ്ടാളും വീഡിയോക്ക് നെഹി നെഹി. അപ്പൊ തൽക്കാലങ്ങൾ പുറത്തെ കാഴ്ച കണ്ടു. ദാണ്ടെ ബുർജ് ഖലീഫ ദാണ്ടെ.
കാറ്റ് നല്ല മോർണിംഗ് വ്യൂ ആണ് കിട്ടത്. രാവിലെ പിന്നെ അപമാനിക്കില്ലോ. എന്ത് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നുണ്ട്. അശോ നമ്മളിപ്പോ എവിടെ? ബേബി ചെല്ലി അതിനോട് ചെന്ന് വർത്താനം പറഞ്ഞോക്ക. ഫ്ലാറ്റിന്റെ ടോപ്പ് എന്നുള്ള വ്യൂ ആണേ. ഇതിന്റെ മേലെ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ഇതാണ്ട് ഒരു കുഞ്ഞ് സ്വിമ്മിംഗ് പൂള്. സെമീർ സാറും വൈഫും വീഡിയോ ഒക്കെ അത്ര സപ്പോർട്ടീവ് അല്ല. വീഡിയോ എടുക്കുന്നത് കാണാനൊക്കെ അവർ റെഡിയാണ്, പക്ഷെ അവർക്ക് അവർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവരെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷെ നല്ല രസമായിരുന്നു അവരെ കൂടെ. കുറെ നോളജ് അങ്ങോട്ട് ഷെയർ ചെയ്യാൻ അവിടുന്ന് ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റി. ഏതായാലും ഇപ്പോൾ ഞങ്ങൾ റിലേറ്റീവ് ഉണ്ട് ഇവിടെ, അങ്ങോട്ട് പോവാണ്. അപ്പോൾ രണ്ട് വൈക്ക് പിരിയും. പക്ഷേ ഇപ്പം സാറിനൊക്കെ ചെറിയ ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുക. ഡ്രിങ്ക് എടുത്തിട്ടുണ്ട്. അതിലൊരു വെയിൽ എടുക്കാൻ അവര് കാണണ്ടല്ലോ. പിന്നെ സാറിനും വൈഫിനും എന്തോ ഉടായ്പ പ്ലാൻ ഉണ്ട്. അത് കണ്ടുപിടിച്ചിട്ടില്ല. അത് കണ്ടുപിടിക്കാൻ ആദ്യം ഒരു പാർക്കിംഗ് കിട്ടിക്കഴിഞ്ഞാലാണ് അത് റിവീൽ ആവുള്ളൂ. അപ്പൊ അതിന് വെയിറ്റ് ചെയ്യണേ. അടിക്കൂലേ പാർക്കിംഗ് കിട്ടിയേക്കണെ. മിക്കവാറും സർപ്രൈസ് ഇപ്പൊ റിവീൽ ആവില്ല. അങ്ങനെ പണിപ്പാളി ഹോളിഡേ സ്ലീപ്പിന് പദ്ധതിയിൽ വരുന്ന ദസറത്തേക്ക് അവിടെ പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും താഴെ. പക്ഷേ മേലെ ഒരു പാർക്കിംഗ് കൂടി ഉണ്ട്. ഇതറിയാതെ ആരെങ്കിലും വട്ടം കറങ്ങുകയാണെങ്കിൽ, അവർക്ക് കാണുകയാണെങ്കിൽ ഉപകാരമാണെങ്കിൽ എടുത്തോളി. ഇവർക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ട്, അതെന്താന്ന് കണ്ടുപിടിച്ചിട്ടില്ല. നോക്കട്ടെ. ദീപിന് പത്തുത്ത ഗേറ്റ്, ദീപിന് പത്തുത്ത മാളിൽ കയറി. പിന്നെ പത്തുത്ത മാളിൻ്റെ അകം ഒയ്യോ സംഭവമാണ്. ഇത് ആൻഡലൂസ പോർട്ട് ഓൾമോസ്റ്റ് കൈ. ഇത് ഇതിന് വെയിഡ് ചെയ്ത ഒപ്പം അടിപൊളി. ഓ പക്ഷെ അത് കൈ ആണെന്നേ പറയുള്ളൂ. പെട്ടെന്ന് കാണുമ്പോ കൊള്ളാം. സനു എങ്ങനെയുണ്ട് സംഭവം അല്ലേ? ശരിക്കും മാനം പോലെ അന്തം വിട്ടുപോയി. കോട്ട് എന്റെ അമ്മൂ, ഇവിടുത്തെ ആൻഡലൂസിയ കോട്ടിലെ അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ അതുപോലെ അവര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്റെ അമ്മൂ, സാറിന് എന്തോ പ്ലാൻ ഉണ്ട്. മൂപ്പര് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളവിടെ ആക്കിയിട്ടുണ്ട്. വാ സനു, ആൻഡലൂസിയ കോട്ട് കാണാം. ഓ അവരെ ആർട്ട് വർക്ക് അടിപൊളി. അർഷോ എങ്ങനെയുണ്ട്? ഏതാ അതോ ആ ലൈറ്റോ അടിപൊളിയാ. ഓ ഓ ഈ ടോപ്പ് ഭാഗം അടിപൊളി ആർട്ട് വർക്ക് കിട്ടാ. അമ്മേ നമ്മളിവിടെ കയറിയില്ലെങ്കിൽ മിസ്സായേനെ. ഇനി ഇതില് പല രാജ്യങ്ങളുണ്ട്. ഇത് ആൻഡലൂസിയ കോട്ടാണ് ഇപ്പൊ കയറിയത്. അമ്മോ മറ്റോ അർച്ചു ചെയ്യിക്കാൻ്റെ അടുത്തൊക്ക പേടിച്ച് എൽ ഇ ഡി അല്ലേ പൊരിച്ചിയാ. ഇതോ ഈ കുഞ്ഞാവേ, ഇത് കുഞ്ഞാവ പ്രേത കുഞ്ഞാവേണ്. പ്രേത കുഞ്ഞാനാണെങ്കിൽ
പേടിയാണ് പേടിയാണ്. അയ്യോ എന്റെ അമ്മോ, ഒരുപാട് സ്പ്രേ 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 സ്പ്രേ. അവൻ ഡിഫറെന്റ് വേരിയന്റ്. ശരിക്കും ആകാശം പോലെ അല്ലേ. ഇത് ഈജിപ്ത് കോർട്ടാണ്. ഈജിപ്ത് കോർട്ട് എങ്ങനെയുണ്ട് നോക്കാം. എന്റെ അമ്മോ, അത് ആർട്ടോർട്ടോ സാധനങ്ങളൊക്കെ. ഇത് ഈജിപ്തിന്റെ ഓഫ് മേലത്തെ വർക്ക്. അത് കറങ്ങുന്നുണ്ട്. ശരിക്കും കറങ്ങണോ സാറേ? അല്ല ഞാൻ പറയണത് ഈജിപ്തിന്റെ ജനലൊക്കെ നോക്ക്, അടിപൊളി. ഇനി ഞങ്ങള് പേർഷ്യയിലോട്ടാണ്. നമ്മളെ ഇന്ത്യയല്ലേ? ഇന്ത്യയുണ്ടോ? ഇന്ത്യയാണോ? സമയമുണ്ടോ? ഇതെന്താ ഇതെന്താ തരുമോ? ഓ പേർഷ്യ കോട്ട്. ഓ പേർഷ്യന്റെ ആർട്ട് വർക്കൊക്കെ വാളില് കൊള്ളാം. പിന്നെ ഡ്രസ്സ് കണ്ടെടുക്കാൻ ഞങ്ങൾ തന്നെ പാടുപെടാറുണ്ട്. ഫാത്തിമ എങ്ങട്ടാ പോണേ? എവിടുക്ക? ഇത് ഇന്ത്യ കോർട്ടിലുള്ള സാധനമാണ്. ആനയുണ്ട്, ഡ്രാഗൺ പോലെ എന്തോ സാധനം ഉണ്ട്. ഡ്രാഗൺ ആണോ സ്നേക്? രാത്രിയാണ് ദുബായിന്റെ മുഞ്ച്. ലൈറ്റൊക്കെ എല്ലായിടത്തും കത്തിത്തുടങ്ങി. അതിൻ്റെ ഒരു ഭയങ്കര ഭംഗിയാണ്. ഇനി ഈ യാത്ര ദുബായ് നഗരത്തിലെ റാഷിദിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെയാണ് എൻ്റെ ഫാമിലി ഫ്രണ്ട് സിറാജും ഫാമിലിയും താമസിക്കുന്നത്. ഞാനേ കണ്ടുള്ളു. എവിടെ എവിടെ എവിടെ? അതെ അവിടെ ലാസ്റ്റ് കണ്ട ബാക്കി അപ്പം അപ്പങ്ങള് കണ്ട ആളല്ല. കുറച്ചോ കാത്ത്. അവിടെ പാർക്ക് ചെയ്യാൻ പറയാൻ തോന്നുന്നു, നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഡോക്ടർ സെമീർ. അച്ചോടാ, എന്താ എന്റെ പേര്? നുഹ. നുഹ എന്താ കാട്ടണ? കാണ്ടേ പൂവടാ പൂവടാ പൂവടാ. ഇവൾക്ക് നാണ വന്നു. ആ അർച്ചു തന്നെ കേറാൻ നോക്കുന്നു. അർച്ചു ഇവന്റെ പേരെന്താ പറഞ്ഞ? സയ്യ. ഫാമിലി ഫ്രണ്ട് സിറാജിന്റെ അടുത്ത് കൊടുത്താക്കിട്ട് ഡോക്ടർ സെമീറും വൈഫും തിരിച്ചുപോയി. ഞങ്ങൾ അവരുടെ കൂടെ കുറച്ച് സമയത്ത് ചെലവഴിച്ച് തിരിച്ച് അബുദാബിയിലോട്ട് തിരിച്ചിറങ്ങി. ഇത് റാഷിദിയ മെട്രോ സ്റ്റേഷൻ. ഞങ്ങൾ അവളെ കൊടുന്നാക്കി തന്നെ റൂമിലോട്ട് പോവാം. തിരിച്ച് ഞങ്ങൾ റൂമിലെത്തി. ട്രിപ്പ് കൊടുത്തേക്കാണ്. നല്ല ഉറക്കത്തിലാണ്. സൈക്കിളൊക്കെ ഉണ്ടല്ല. പൊടി പൊടി